സോ നമ്മൾ ഇന്ന് മൊഡ്യൂൾ ടുവിലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആദ്യം എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ഒരു ഇക്വേഷനിൽ ഡെറിവേറ്റീവ്സ് വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ dy/dx = y, അതേപോലെ d²y/dx²-dy/dx - y = 0, ഇങ്ങനെയൊക്കെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും ഓർഡറും ഡിഗ്രിയും. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓർഡർ എന്ന് പറഞ്ഞാൽ ഹയ്യസ്റ്റ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണോ അതിൻ്റെ ഓർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ d²y/dx²-y dy/dx = 0, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇതിലെ ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കുക. അതായത് ഇവിടുത്തെ ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, d²y/dx² കാരണം വൈയെ വിത്ത് റെസ്പെക്റ്റ് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് dy/dx കിട്ടുന്നത്. ഈ dy/dx എഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് നമുക്ക് d²y/dx² കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വൈയുണ്ട്, dy/dx ഉണ്ട്, d²y/dx² ഉണ്ട്. ഇതിലെ ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ, d²y/dx² തന്നെയാണ്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന 2 ആണ്. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ് വരുന്നത്. ഇനി എന്താണ് ഡിഗ്രി? ഡിഗ്രി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കത്തില്ലേ, അതിൻ്റെ ഹയ്യസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ dy/dx² + d³/dx³² + y = 0. അപ്പോൾ ഇതിലെ നമ്മുടെ ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഏതായിരിക്കും, സ്വാഭാവികമായിട്ടും d³y/dx³ ആയിരിക്കും. അതിൻ്റെ പവർ എന്താണോ അതായിരിക്കും നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്തായിരിക്കും വരിക, 2 ആയിരിക്കും വരിക. ഇതാണ് ഓർഡറും ഡിഗ്രി. ഇതൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ഏത് ഓർഡറാണ്, സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ്. അതെങ്ങനെയാണ് വരിക, അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ y" + p(x)y" + q(x)y = r(x). ഇതാണ് നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എന്താ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഹോമോജീനിയസ് ആവുന്നത് എപ്പോഴാണ്, ഹോമോജീനിയസ് ആവുന്നത് നമ്മുടെ ദാ ഈ r(x)ൻ്റെ സ്ഥാനത്ത് 0 വന്നാലാണ് ഇത് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറും. അതായത് y" + p(x)y" + q(x)y = 0, ഇതാണ് ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയഫിഷ്യൻ്റ് ആണ്. എന്താണ് ഈ കോൺസ്റ്റൻറ്റ് കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത്, പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ p(x)ഉം ഇവിടെ q(x)ഉം ആണ്. ദാറ്റ് p(x)ഉം q(x)ഉം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് x ആണ്. ഈ പറയുന്ന p(x)ഉം q(x)ഉം ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ p(x)ഉം q(x)ഉം എന്താകണം, കോൺസ്റ്റൻ്റ് ആകണം. അതാണ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y" + a y" + b y = 0, ഇതെന്ന് പറയുന്നത് ഇവിടെ 0 ആയതുകൊണ്ട് ഹോമോജീനിയസ് ആണ്. അതേപോലെ തന്നെ ഇവിടെ p ഓഫ്
എക്സ് വൈ ഡാഷ് അല്ലേ, ഇവിടെ എ വൈ ഡാഷ്, അതായത് പി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്, എ ആ വന്നിരിക്കുന്നത്. ഇവിടെ ക്യു ഓഫ് എക്സ് വൈ ആണ്, ഇവിടെ ബി വൈ ആ, അതായത് ക്യു ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ബി യു ആ വന്നിരിക്കുന്നത്. ഈ എയും ബി യു എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻറ്റുകളാണ്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ആ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയഫിഷ്യൻ്റ്. അപ്പോൾ ഈ രീതിയിലുള്ള എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഇതിനു വേണ്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അഥവാ ഓക്സിലറി ഇക്വേഷൻ. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഫോമിലുള്ള ആൾക്കാരാണ് നമ്മളിപ്പോൾ പറഞ്ഞു, വൈ ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തായാലും ദാ ഈ ഫോമിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഈ ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഈ വൈ ഡബിൾ ഡാഷ് ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് എന്ത് കൊടുക്കുക, എം സ്ക്വയർ കൊടുക്കുക, പ്ലസ് ആ കോൺസ്റ്റൻ്റ് അതേപോലെ കൊടുക്കുക, ഈ വൈ ഡാഷിന് വരെ എം കൊടുക്കുക, പ്ലസ് ബി കൊടുക്കുന്നു, ഈ വൈയുടെ പകരം വണ്ണാണ് വരുന്നത്, അതായത് ബി ഇൻറ്റു വൺ ബി തന്നെ വരും, ഇൻറ്റു ഈസ് ഈക്വൽ ടു സീറോ എന്ന് വരും. ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. ചില ടെക്സ്റ്റിൽ ഈ എമ്മിൻ്റെ സ്ഥാനത്ത് എന്തും കൊടുക്കാറുണ്ട്, ലാംഡയും കൊടുക്കാറുണ്ട്, അതായത് ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സീറോ എന്നും കൊടുക്കാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ലാംഡ കൊടുക്കാനായി ഇഷ്ടമെങ്കിൽ ലാംഡ കൊടുത്തോ, എം കൊടുക്കാനായി ഇഷ്ടമെങ്കിൽ എം കൊടുത്തോ, നിങ്ങൾക്ക് എന്താണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് ചെയ്തോ. അപ്പോൾ ഇങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കൊടുക്കുന്നത്. അതായത് വൈ ഡബിൾ ഡാഷിൻ്റെ സ്ഥാനത്ത് എം സ്ക്വയർ അല്ലെങ്കിൽ ലാംഡ സ്ക്വയർ കൊടുക്കും, ദെൻ വൈ ഡാഷിൻ്റെ സ്ഥാനത്ത് എം കൊടുക്കും, ദെൻ വൈയുടെ സ്ഥാനത്ത് വൺ ആയിരിക്കും കൊടുക്കുന്നത്. സോ ബി ഇൻറ്റു വൺ ബി തന്നെ വരും. ഈ ഒരു ഫോമിലാണ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതിയെടുക്കുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യന് തരുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സോറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. അതിനെ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഓക്സിലറി ഇക്വേഷൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എം സ്ക്വയർ പ്ലസ് എ എം പ്ലസ് ബി ഇസ് ഈക്വൽ ടു സീറോ ഇതെന്ന് പറയുന്നത് എന്ത് ഫോമാ, ഇതെന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമാ. അപ്പം നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് ഈ എമ്മിൻ്റെ വാല്യൂ ആണ്. എമ്മിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ 2a. ഈ ഒരു ഫോമുല ഉപയോഗിച്ച് നമുക്ക് ഈ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ സൊല്യൂഷൻ വരുന്നത്. നമ്മൾ ഈ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമല്ലോ, ചില സമയത്ത് നമുക്ക് ഈ എമ്മിന് രണ്ട് വാല്യൂസ് കിട്ടും, അതാണ് കേസ് വൺ. അതായത് ടു ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് എം വൺ എം ടു. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മാക്സിമം രണ്ട് വാല്യൂസാണ് കിട്ടുക എമ്മിന്. അപ്പം നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടിയെന്ന് വെക്കുക, അത് എം വണ്ണും എം ടു ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും വരിക. നമ്മുടെ സൊല്യൂഷൻ വരുന്നത് വൈ ഇസ് ഈക്വൾ ടു സി വൺ, എ കോൺസ്റ്റൻറ്റ് സി വൺ ഇൻറ്റു ഇ റേസ് ടു എം വൺ എക്സ് പ്ലസ് സി ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ റേസ് ടു എം ടു എക്സ്. ഈ ഒരു ഫോമിലായിരിക്കും എന്ത് നമ്മുടെ സൊല്യൂഷൻ കിടക്കുന്നത്. അപ്പം നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, അതിനെ ഓക്സിലറി ഇക്വേഷൻ ആക്കി മാറ്റുന്നു, അതിനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് കേസ് വൺ, ഇപ്പം നിങ്ങൾക്ക് രണ്ട് വാല്യൂ കിട്ടി എമ്മിന് എങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ഈ ഒരു ഫോം ആയിരിക്കും. ഇത് കാണാതെ പഠിച്ചു വെക്കണം. ഇനി നെക്സ്റ്റ് കേസ് ടു എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് എമ്മിന് രണ്ട് വാല്യൂസ് ഇവിടെ കിട്ടി. ചില സമയത്ത് നമ്മൾ എമ്മിന് ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക, അതായത് റിയൽ ഈക്വൽ റൂട്ട് എം. എമ്മിന് ഒരൊറ്റ വാല്യൂവേ കിട്ടുന്നുള്ളെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ മാറും, വൈ ഇസ് ഈക്വൽ ടു എങ്ങനെ വരും, സി വൺ പ്ലസ് സി ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എം എക്സ്. എമ്മിന് ഒരൊറ്റ വാല്യൂ കിട്ടിയുള്ളെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ദാ ഈ ഒരു ഫോമിലേക്ക് മാറും. സോ ഓരോ കേസും നിങ്ങൾ ബൈഹേർട്ടാക്കി വെക്കേണ്ടതാണ്. ഇനി ഒരു കേസും കൂടിയുണ്ട്, കേസ് ത്രീ. കേസ് ത്രീ എന്ന് പറയുന്നത് ഇമാജിനറി സൊല്യൂഷൻ. ഇമാജിനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോർ.
നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒക്കെ ഫോമിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്ന എമ്മിൻ്റെ വാല്യൂ കിട്ടുന്നത്. അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ റൂട്ടിനകത്ത് മൈനസ് നെഗറ്റീവ് നമ്പർ വരുമ്പോഴാണല്ലോ അത് കോംപ്ലക്സ് നമ്പർ ആവുന്നത്. റൂട്ട് ഓഫ് മൈനസ് വൺ ആണല്ലോ ഐ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഫോമിലാണ് നമ്മുടെ എമ്മിൻ്റെ വാല്യൂ കിട്ടുന്നതെങ്കിൽ, അതായത് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോമിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും വരിക? വൈ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു സി വൺ കോസ് ബീറ്റ എക്സ് പ്ലസ് സി ടു സൈൻ ബീറ്റ എക്സ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. അപ്പം നമ്മൾ ഈ മൂന്ന് കേസും പഠിച്ചു വെക്കണം. അതായത് എമ്മിന് രണ്ട് വാല്യൂ വരുന്നത്, എമ്മിന് ഒരൊറ്റ വാല്യൂ വരുന്നത്, പിന്നെ ഇമാജിനറി സൊല്യൂഷൻ അതായത് കോംപ്ലക്സ് നമ്പറിൻ്റെ രീതിയിൽ വരുന്നത്. ഈ മൂന്ന് രീതിയിൽ നമുക്ക് എന്താണ് ആൻസേഴ്സ് വരും. ആൻസേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, അതിനെ ഓക്സിലറി ഇക്വേഷൻ ആക്കുന്നു, അതിനെ സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ് ടു ഡിസ്റ്റിങ് റൂട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ സൊല്യൂഷൻ എടുക്കുക. ചിലപ്പോൾ നമുക്ക് ഒരൊറ്റ വാല്യൂ എമ്മിന് കിട്ടത്തുള്ളൂ, അന്നേരം ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ. ചിലപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ രീതി കിട്ടും, അപ്പോൾ ഇതായിരിക്കും സൊല്യൂഷൻ. അതുകൊണ്ട് മൂന്ന് കേസുകളും, അതായത് എപ്പോഴൊക്കെ ഏതൊക്കെ സൊല്യൂഷനാണ് വരുന്നതെന്ന് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ എന്താക്കി വെക്കുക, ബൈ ഹാർട്ടാക്കി വെക്കുക, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് വൈ ഡബിൾ ഡാഷ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു സീറോ. അപ്പം നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൽ നിങ്ങളോട് പറയത്തില്ല കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ് വെച്ചാൽ ചെയ്യുന്നതിനൊന്നും നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തരത്തില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക വൈ ഡബിൾ ഡാഷ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു സീറോ മീൻസ് ഇവിടെ സീറോ വന്നിരിക്കുക, അപ്പോൾ ഹോമോജീനിയസ് ആണ്. ദെൻ ഈ വൈയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താ വൺ ആണ്, പിന്നെ വൈ ഡാഷിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ ഇല്ല, അപ്പം കോൺസ്റ്റൻ്റ് ആണുള്ളത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ് വെച്ച് ചെയ്യാനാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എന്തായിരിക്കും വരിക? വൈ ഡബിൾ ഡാഷിന് എം സ്ക്വയർ കൊടുക്കുന്നു, മൈനസ് വൈ ഡാഷിന് എം ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ വൈ ഡാഷ് ഉണ്ടോ ഇല്ല, അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. വൈക്ക് എന്തായിരുന്നു കൊടുക്കുന്നത്? വൺ ആയിരുന്നു കൊടുക്കുന്നത്. ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ കിട്ടി. നമുക്കിനി ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്ത് എന്തെടുക്കാം? നമ്മുടെ എമ്മിൻ്റെ വാല്യൂ എടുക്കാം. ഇവിടെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. എം സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ മൈനസ് വൺ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് വൺ ആകും. ദാറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൺ എന്ന് വരും. ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് വൺ വരും. അപ്പോൾ എമ്മിന് എത്ര വാല്യൂസ് വന്നു? പ്ലസ് വണ്ണും വന്നു, മൈനസ് വണ്ണും വന്നു. അതായത് എം വൺ ഇസ് ഈക്വൽ ടു എന്ത്? വൺ. ആൻഡ് എം ടു ഇസ് ഈക്വൽ ടു മൈനസ് വൺ. അപ്പോൾ എമ്മിന് നമുക്ക് എത്ര വാല്യൂസ് കിട്ടി? രണ്ട് വാല്യൂസ് കിട്ടി. അതായത് നമ്മുടെ കേസ് നമ്പർ വൺ ഉപയോഗിച്ചാണ് നമ്മൾ സൊല്യൂഷൻ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ കേസ് നമ്പർ വൺ അനുസരിച്ച് നമ്മുടെ സൊല്യൂഷൻ എന്താ? വൈ ഇസ് ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എം എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു എം ടു എക്സ് ആണ്. അപ്പോൾ എങ്ങനെ വരും? അവർ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എം വൺ എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു എം ടു എക്സ്. എം വണ്ണിൻ്റെ സ്ഥാനത്ത് വണ്ണും എം ടുവിൻ്റെ സ്ഥാനത്ത് മൈനസ് വണ്ണും ഇട്ട് കൊടുത്താൽ നമ്മുടെ സൊല്യൂഷനായി. സി വൺ ഇ റേസ് ടു വൺ ഇൻറ്റു എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് വൺ ഇൻറ്റു എക്സ് എന്ന് വരും. അതായത് വൈ ഇസ് ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് എക്സ്. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റിനെ നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് കേസ് വണ്ണിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് വൈ ഡബിൾ ഡാഷ് മൈനസ് ടു വൈ ഡാഷ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഡബിൾ ഡാഷ് മൈനസ് ടു വൈ ഡാഷ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സീറോ ആണ്. ഇവിടെ സീറോ വന്നതുകൊണ്ട് ഹോമോജീനിയസ് ആണ്. വൈ ഡാഷിൻ്റെ കോയഫിഷ്യൻ്റ് ഇവിടെ മൈനസ് ടു ആണ്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. വൈയുടെ കോയഫിഷ്യൻ്റ് ഇവിടെ വൺ അല്ലേ, അപ്പോൾ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ്? ആ കോൺസ്റ്റൻറ്റ് കോയഫിഷ്യൻസ് ഉള്ള ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിൻ്റെ എന്താണ് എഴുതേണ്ടത്? ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു.
വൈ ഡബിൾ ഡാഷിന് എം സ്ക്വയർ കൊടുക്കുന്നു, മൈനസ് ടു വൈ ഡാഷിന് എം കൊടുക്കുന്നു, പ്ലസ് വൈക്ക് വൺ കൊടുക്കുന്നു, സീറോ എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ എമ്മിന് സോൾവ് ചെയ്യണമെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ എയും ബിയും സിയും കണ്ടുപിടിക്കണ്ടേ? എ എന്ന് പറയുന്നത് എം സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് ആണ്. ഇവിടെ എം സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് എന്താ? വണ്ണ. വൺ ഇൻറ്റു എം സ്ക്വയർ അല്ലെ, എം സ്ക്വയർ വൺ ആണ്. ബി എന്ന് പറയുന്നത് എമ്മിൻ്റെ കോയഫിഷ്യൻ്റ് ആണ്. എമ്മിൻ്റെ കോയഫിഷ്യൻ്റ് ഇവിടെ എന്താ? മൈനസ് ടു ആണ്. ഇനി സി ഇസ് ഈക്വൽ ടു എന്താ നമ്മുടെ ഈ കോൺസ്റ്റൻറ്റ്? വൺ. അപ്പോൾ എയും ബിയും സിയും കിട്ടിയെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇവിടെ തൊട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ കിട്ടി. അതായത് മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് മൈനസ് ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ടു സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എ എന്ന് പറയുന്ന വൺ ഇൻറ്റു സി ബൈ ടു ഇൻറ്റു വൺ എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് ഇൻറ്റു മൈനസ് ടു പ്ലസ് ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് ടു സ്ക്വയർ ഫോർ വരും. മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻറ്റു വൺ ഫോർ വരും, ഡിവൈഡഡ് ബൈ ടു എന്ന് വരും. അതായത് ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഫോർ മൈനസ് ഫോർ സീറോ ബൈ ടു. അതായത് ടു പ്ലസ് ഓർ മൈനസ് സീറോ ബൈ ടു, അതായത് ടു ബൈ ടു എന്ന് വരും. അതെന്ത് വരും? വൺ കിട്ടി. അതായത് നമുക്ക് എമ്മിന് എത്ര വാല്യൂ കിട്ടി? ഒരൊറ്റ വാല്യൂവേ കിട്ടിയിട്ടുള്ളൂ, വൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏത് കേസാണ് എടുക്കേണ്ടത്? കേസ് നമ്പർ ടു ആണ് എടുക്കേണ്ടത്. കേസ് നമ്പർ ടുവിൽ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു? വൈ ഇസ് ഈക്വൾ ടു സി വൺ പ്ലസ് സി ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എം എക്സ് വരും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ എമ്മിനൊരൊറ്റ വാല്യൂ ഉള്ളൂ. സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഇസ് ഈക്വൾ ടു സി വൺ പ്ലസ് സി ടു എക്സ് ഇ റേസ് ടു എം എക്സ്. എമ്മിന് എന്ത് കൊടുക്കണം? വൺ കൊടുക്കണം. സോ വൈ ഇസ് ഈക്വൾ ടു സി വൺ പ്ലസ് സി ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൺ ഇൻറ്റു എക്സ് എന്ന് വരും. അതായത് സി വൺ പ്ലസ് സി ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൺ ഇൻറ്റു എക്സ് എക്സ് വരും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. അപ്പം എങ്ങനെയാണ് ഓരോ കേസും സെലക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? എമ്മിൻ്റെ വാല്യൂ എന്താണോ അതിനനുസരിച്ച് വേണം നമ്മുടെ സൊല്യൂഷൻ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്തത് കേസ് ടു വെച്ചുള്ള ഒരു സൊല്യൂഷനായിരുന്നു. ഇനി അടുത്തത് ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് വൈ ഡബിൾ ഡാഷ് മൈനസ് ഫോർ വൈ ഡാഷ് പ്ലസ് നയൻ വൈ ഇസ് ഈക്വൾ ടു സീറോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഡബിൾ ഡാഷ് മൈനസ് ഫോർ വൈ ഡാഷ് പ്ലസ് നയൻ വൈ ഇസ് ഈക്വൾ ടു സീറോ ആണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തുവരും? വൈ ഡാഷിന് എം സ്ക്വയർ കൊടുക്കുന്നു, മൈനസ് ഫോർ ഇൻറ്റു വൈ ഡാഷിന് എം കൊടുക്കുന്നു, പ്ലസ് നയൻ ഇൻറ്റു വൈക്ക് വൺ, നയൻ ഇൻറ്റു വൺ നയൻ ഇസ് ഈക്വൾ ടു സീറോ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ ആയിട്ടുണ്ട്. ഇവിടെ ഇനി എം കണ്ടുപിടിക്കാനുള്ള എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ എന്ന് പറയുന്നതാണ്. ഇവിടെ എയും ബിയും സിയും എന്താണ്? എ എന്ന് പറഞ്ഞാൽ എം സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് അത് വൺ തന്നെ. ബി എന്ന് പറയുന്ന എമ്മിൻ്റെ കോയഫിഷ്യൻ്റ് മൈനസ് ഫോറ്. സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയ നയന്. ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് മൈനസ് ഫോർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ഫോർ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എ ഇൻറ്റു സി എന്ന് പറയുന്ന നയൻ ആണ് ബൈ ടു ഇൻറ്റു വൺ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൾ ടു എന്ത് വരും? മൈനസ് മൈനസ് ഫോർ എന്ന് പറയുന്ന ഫോർ വരും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് ഫോർ സ്ക്വയർ എന്ന് പറയുന്ന എന്താണ്? സിക്സ്റ്റീൻ ആണ്. സിക്സ്റ്റീൻ മൈനസ് നയൻ ഇൻറ്റു ഫോർ തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ ടു എന്ന് വരും. ഇനി എന്താ വരിക? ഫോർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സിക്സ്റ്റീൻ മൈനസ് തേർട്ടി സിക്സ് മൈനസ് ട്വൻറ്റി സിക്സ് വരും അല്ലേ. മൈനസ് ട്വൻറ്റി വരും. മൈനസ് ട്വൻറ്റി ബൈ ടു എന്ന് വരും. ഇനി നമ്മളിതിനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൾ ടു ഫോർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ട്വൻറ്റിയെ നമുക്ക് മൈനസ് ട്വൻറ്റിയെ നമുക്ക് ട്വൻറ്റി ഇൻറ്റു എങ്ങനെ എഴുതാം? മൈനസ് വൺ എന്ന് എഴുതാമല്ലോ, ബൈ ടു എന്ന് എഴുതാം. ഇനി ഫോർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ട്വൻറ്റി ഇൻറ്റു മൈനസ് വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ആ റൂട്ട് ട്വൻറ്റി ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് വൺ ബൈ ടു എന്ന് എഴുതാമല്ലോ.
അതിനെ നമുക്ക് പ്ലസ് ഫോർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ട്വൻറ്റിയെ നമുക്ക് എങ്ങനെ എഴുതാം, ട്വൻറ്റിയെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ടു കൊണ്ട് ടെൻ വരും, ടു കൊണ്ട് ഫൈവ് വരും. അതായത് ഇവിടെ രണ്ട് ടു ഉണ്ട്, അപ്പോൾ ടു ഇവിടെ ഒരു ഫൈവേ ഉള്ളൂ, ടു റൂട്ട് ഫൈവ് എന്ന് എഴുതാനായിട്ട് പറ്റും. ടു റൂട്ട് ഫൈവ്, ഈ റൂട്ട് ഓഫ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, ഐ ആണ്, ബൈ ടു എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ ഫോറിൽ നിന്ന് ഒരു ടൂവും ഈ ടൂവും കൂടെ നമുക്ക് ഇങ്ങനെ കോമൺ എടുക്കാം. അപ്പോൾ ടു കോമൺ എടുക്കുമ്പോൾ ഈ ഫോറിൽ നിന്ന് ഫോർ ടു ഇൻറ്റു ടു ആണല്ലോ ഫോർ, ആ ഒരു ടൂ ഇങ്ങനെ പോയി, ബാലൻസ് ഒരു ടു വന്നു, പ്ലസ് ഓർ മൈനസ് ഈ ടൂവും പുറത്തേക്ക് പോയി, പിന്നുള്ളത് റൂട്ട് ഫൈവ് ഐ ഡിവൈഡ് ബൈ ടു ആണ്. ഈ ടൂവും ടൂവും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും, ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഫൈവ് ഐ എന്ന് വരും. എം ഇസ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഫൈവ് ഐ എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ നോക്കിക്കുക, ഐ ഒക്കെ ഉണ്ടല്ലേ, അപ്പോൾ നമ്മുടെ എന്താണ് കേസ് 3 ആ വന്നത്. അപ്പോൾ കേസ് 3 എന്തായിരുന്നു പറയുന്നത്, ഏത് ഫോമിലാണ് വരേണ്ടത്, ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോമിലാണ് വരേണ്ടത്. ഇവിടെ വന്നിരിക്കുന്ന ഫോം 2 പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഫൈവ് ഫോമിലാണ് വന്നിരിക്കുന്നത്. അതായത് ആൽഫയുടെ സ്ഥാനത്ത് ആര് വന്നു, 2 വന്നു, ബീറ്റയുടെ സ്ഥാനത്ത് ആര് വന്നു, റൂട്ട് ഫൈവ് വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു വരുന്നത്, വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു സി വൺ കോസ് ബീറ്റ എക്സ് പ്ലസ് സി ടു സൈൻ ബീറ്റ എക്സ്. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു ആൽഫ എക്സ് എന്ന് പറയുമ്പോൾ ടു എക്സ്, ഇ റേസ് ടു ടു എക്സ് ഇൻറ്റു എന്തുവരും, സി വൺ കോസ് ബീറ്റ എന്ന് പറയുന്നത് റൂട്ട് ഫൈവ്, റൂട്ട് ഫൈവ് എക്സ് പ്ലസ് സി ടു സൈൻ ബീറ്റ റൂട്ട് ഫൈവ് എക്സ്. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പം ഒരു എന്താണ് ഹോമോജീനിയസ് ആയിട്ടുള്ള എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയഫിഷ്യൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇപ്പം പറഞ്ഞു തന്നത്. അപ്പം ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കും, അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കുക, പിന്നെ അതിനെ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന എമ്മിൻ്റെ വാല്യൂസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ സൊല്യൂഷൻ ഏതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം മൂന്ന് കേസസും പഠിച്ചു വെക്കുക.